ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ പറയുന്നത്, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം നെക്സ്റ്റ് ഡേ ആയി. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ച് ശോകമായിരുന്നു. നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു, ആർക്കും വയ്യായിരുന്നു. അപ്പം എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുന്നത്, പെരുന്നാളൊക്കെ ആയിട്ട് ഔട്ടിങ്ങോ പുറത്തോ എങ്ങും പോയിട്ടോ ഒന്നുമില്ല. എല്ലാവരും വലിയ രീതിയിൽ പെരുന്നാളൊന്നും ആഘോഷിക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ഇന്നിപ്പം പെരുന്നാൾ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം നമുക്ക് ഇരുന്ന ഇരിപ്പിൽ പെട്ടെന്നൊരു എന്താ പറയുക, തീരുമാനം, ഒരു ഉൾവിളി, അത് തന്നെ, ഒരു പെട്ടെന്നൊരു തീരുമാനം. എന്താ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ യാത്ര പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പം യാത്രയും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ വാഗമണ്ണ് പോകാനൊരു പ്ലാനാണ്. അപ്പം പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് എന്താ പറയുന്നത്, പിന്നെ വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്തായാലും വീഡിയോ പൊളിയായിരിക്കും. നമുക്ക് കിട്ടും, അതെ, നമുക്കുള്ള കുറച്ച് ടൈം, ഒരു 1-2 ഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ 2 ഡേ പക്ക നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, ഫുഡൊക്കെ സ്വന്തമായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ക്യാമ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിച്ചൊക്കെ പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പം എന്തായാലും ഇത് നമ്മുടെ ഒരു ട്രാവലിംഗ് ടെസ്റ്റ് വീഡിയോ കൂടെ അല്ലേ, നമ്മുടെ ഫസ്റ്റ് ട്രാവലിംഗ് വീഡിയോ കൂടെയാണ്. അപ്പം ഈ വീഡിയോക്ക് നിങ്ങൾ നല്ല കിടിലിന് സപ്പോർട്ട് വരുവാണെങ്കിൽ പിന്നെ നമ്മളൊരു ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും ഒക്കെ പ്ലാൻ ചെയ്യും അല്ലേ, അല്ലേ, തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യും. അപ്പം എന്തായാലും ഇതുവരെ നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് പറഞ്ഞ് പറഞ്ഞങ്ങോട്ട് പോകാം. ഓക്കെ, ഉണ്ടോ, അവിടെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടോ, ഒളിച്ചിരിക്കുകയാണ്. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് ഇറങ്ങാം, ബാക്കി വിശേഷം പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ വണ്ടിയിൽ കയറി യാത്ര ഇങ്ങനെ തുടങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ 1-2 കടയിലൊക്കെ കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ച്, അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഇക്കാട കടയിൽ എന്താ പറയുന്നത്, സാധനം മേടിക്കാൻ, അതായത് പ്ലേറ്റ് മേടിക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ നമ്മുടെ ഇത്ത ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് ചക്കയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്താ, ഈ ചക്ക ഭയങ്കര ശരീരത്തിന് ഗുണമുള്ള സാധനമാണ് ഈ ചക്ക കേട്ടോ. അപ്പം ചക്കയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര അങ്ങനെ ഐസായിട്ട് തുടങ്ങി. ചക്ക ഇതൊന്നുമില്ലായിരുന്നു, തീർന്നു കഴിച്ചു കേട്ടോ. കിട്ടാത്ത പാടെ ദിവസമൊക്കെ ചക്ക തിന്ന് ഒരു വഴിയായിരിക്കും. അപ്പൊ നമുക്ക് പമ്പില് കയറി കുറച്ച് എണ്ണ ഇന്ധനമൊക്കെ ഫില്ല് ചെയ്തോണ്ട് വേണം പോകാനായിട്ട്. എന്നാലും ചക്ക കഴിയും നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഇന്ധനം നടക്കട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോ, കൊറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ, നമുക്ക് പോകുന്ന വഴിക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് നമ്മുടെ കയ്യിലില്ല. ആ ഗ്യാസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഓക്കെ, അതാണ് അടുത്ത നെക്സ്റ്റ് പരിപാടി. ഇനി നമുക്ക് ഹൈ റേഞ്ചിൽ പോയിട്ട് നമ്മൾ നല്ല കിഡിലൻ എന്താ പറയുന്നത്, പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ പോയി നൈറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചുള്ള യാത്രയായിരിക്കും. എന്തായാലും പൊളിയായിരിക്കും. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഗ്യാസ് കളക്റ്റ് ഓടി വരാം. ഓക്കെ, അപ്പോൾ കുട്ടി വാങ്ങിക്കാനായിട്ട് പോയിരിക്കുവാണ്. ഗ്യാസ് തന്നെ ഒരു ഹാപ്പി ജേണി ഒക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് ഒരു യാത്ര പോകണേ കേട്ടോ. അപ്പം അതിനാണെന്ന് പറഞ്ഞു. അപ്പൊ സാധനമൊക്കെ തന്നു, പോയിട്ട് വാണിന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് സത്യം പറഞ്ഞ ഒരു എന്താ പറയുന്നത്, നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ലൈഫില്. ഫസ്റ്റ് ടൈം നമ്മള് വാഗമണ് നമ്മള് സ്ഥിരം പോവായിരുന്നു. ഇങ്ങനൊരു യാത്ര ഇങ്ങനെ അങ്ങനെ പോണമെന്നുള്ള ആഗ്രഹവും അങ്ങനെ പ്ലാൻ ചെയ്തൊരു യാത്രയൊക്കെ ഫസ്റ്റ് ടൈം ആണ്. പിന്നെ വാവായും നമ്മളോട്ട് പോയിട്ടുണ്ട് വാഗമണ്ണും, ഇല്ല 1 ദിവസമായിരുന്നു ഞാനോടെ ആയിരുന്നു കൂടുതലും വാഗമണ്ണ് യാത്രയല്ല. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഈ സാധനങ്ങളെല്ലാം മേടിക്കുന്ന ഇപ്പൊ ടൈം എത്ര അറിയോ, 7:16 ഈ ടൈമിലാണ് നമ്മള് ഫുള്ള് സാധനങ്ങൾ മേടിച്ച് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം ഞങ്ങൾ എത്ര മണിക്ക് ഈ ട്രാവൽ പ്ലാൻ ചെയ്തെന്ന്. ഏഷ് എന്തായാലേ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ചക്ക അങ്ങ് തീർന്നു കേട്ടോ, അല്ലെങ്കിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. സാധനം വാങ്ങിക്കാനുണ്ട്, അപ്പൊ അതെന്തൊക്കെയാ വാങ്ങിക്കുന്നത് കാണിച്ചു തരാം. ബാക്കി എന്നിട്ട് പോന്ന വഴിക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞു. ഓക്കെ, നല്ല ചക്കയാടാ, നല്ല ടേസ്റ്റ്, നല്ല മോനോ ഇത്ത പറയാ മോനെ കൊറച്ചുകൂടെ കൊണ്ട് ഞാൻ പറഞ്ഞു.
നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ ഈ ചക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തോനെ കഴിച്ചാൽ വയറിന് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ അങ്ങനെ കുറച്ചുണ്ട്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look. Appa guys, nammal ippa samayam oru 10:30 alle 11:00 guys 11:30 samayayittunde nammal ippa evada sthalam ee sthalathu edittulla കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മള് എന്താ പറയുന്നത്, അതിനിടയ്ക്ക് കുറെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറി. അപ്പം ആ മേടിക്കാൻ കയറിയ സംഭവം ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാര്യം അന്നത്തെ കാര്യം ലൈറ്റ് ഇല്ലായിരുന്നു, ഇരുട്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറേ ഡ്രൈവ് ചെയ്ത് വന്നു. അപ്പം ഇനിയിപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നമുക്ക് ഈ നൈറ്റ് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ പാടായിരിക്കും, അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി പാടായിരിക്കും. അപ്പം അതുകൊണ്ട് നൈസായിട്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കഴിക്കുക, കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ലൈറ്റായിട്ടല്ലേ കഴിക്കാം. അവ എന്തോ ഈ കഴിക്കാൻ വേണ്ടേ, നമ്മുടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ പൊറോട്ട ഒക്കെ വന്നിട്ടുണ്ട്, പൊറോട്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവ നിനക്ക് പൊറോട്ട ഇല്ലടി കേട്ടോ, അടാ നിനക്കുള്ള വന്നിട്ട്. ജിന്നാൻ തൽക്കാലം പൊറോട്ട ഒന്ന് പഠിക്കട്ടെ. ഇല്ല ദോശയില്ല, എന്നെ ഒരു ആക്രാന്തക്കാരനാക്കാൻ കിട്ടിയില്ലേ സ്വർഗം, ഇനി അങ്ങോട്ട് പോയൊന്നും കിട്ടത്തില്ല. അപ്പൊ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നട വീണ്ടും വണ്ടിയിൽ കയറി. കൊച്ചൊരു ഹോട്ടലാണ്, വേറെ നല്ല ഫുഡായിരുന്നു. അതായത് കുഞ്ഞൊരു ഹോട്ടലാണ്, വേറെ ഈ ടൈമിൽ വേറെ ഹോട്ടൽസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ കയറിയതാ, പക്ഷെ എന്നാലും നല്ല ഫുഡായിരുന്നു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഒരു 12:30 നമ്മൾ എത്തത്തുള്ളൂ, ഇനിയും കുറെ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പൊ എന്നാലും ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ റൂമിൽ ചെന്നിട്ട് സ്റ്റേ ചെയ്യുന്നിടത്ത് എന്നിട്ടൊക്കെ പറയാം. ഓക്കെ, അപ്പൊ കുറെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും യാത്ര തുടരാം. ഓക്കെ, ജിനാനൊന്നും കണ്ടില്ലേ, ഉറങ്ങാതിരിക്കുകയാണ് എല്ലാരും. എല്ലാരും ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാണ്. ഒരു റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു. Guess you're trying to stay strong and fake a smile until I look away. അങ്ങനെ നമ്മൾ ഭാഗം വിട്ടിരിക്കുകയാണ്. പൊന്നു എന്തായാലും ഉറങ്ങിയിട്ടില്ല. വാവ ഒരു പകുതി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് തണുപ്പത്ത് എന്താ പറയുന്നത് വാവേ, തണുപ്പത്ത് നമ്മള് കാപ്പി കുടിക്കാൻ പോലെയോ. നമ്മള് വളരെ കഷ്ടപ്പെട്ടു വന്നിട്ട് നമ്മള് കാപ്പിട്ട് കുടിക്കാൻ പോലെയാ. ആ എന്നാ ഞാൻ എന്നാ ഡിക്കി തുറക്ക് നമുക്ക് മറ്റേ ഇതെടുക്കാം, സ്റ്റൗ ഒക്കെ എടുക്കാം. അല്ല ഡിക്കി അവിടെ തുറക്ക്, ദിവസമൊക്കെ തണുത്ത് നിക്കുകയാണ്. തണുത്ത് എന്നാ ജിനാൻ എടുക്കാം. ജിനാനെ ടർക്കി കിട്ടും ചെറുക്ക, നിനക്ക് തണുപ്പൊന്നും ഇല്ലേ ചെറുക്ക. ഏ ചെറുക്ക, നിനക്ക് തണുക്കുന്നൊന്നും ഇല്ലേ ചെറുക്ക. ചെറിയ ചാറ്റമഴ ഉണ്ടല്ലേ. ഈ തണുപ്പത്തിൽ കോഫി ഇട്ട് കുടിച്ചില്ലെങ്കിൽ എന്താണ് കേസ്, യാത്ര കൊണ്ടൊരു ഒരു ഗുണം. നമ്മുടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. പുത്തനായണ്ടേ, പുത്തനായണ്ട് ഇതൊക്കെ പൊട്ടിക്കാൻ വെച്ചിട്ട് പാടാട്ടോ. ഇത് സെറ്റ് ചെയ്യാം. എന്തത്, ഇത് എന്നാ വേണമെന്ന്? Yeah.
എല്ലാവർക്കും വേണ്ടേ? അതെയാ? കണക്ക് അറിയാവേ. കുടിച്ചോ, കാപ്പി കുടിച്ചിട്ടു കിട്ടോ? തിളച്ചോ സംഭവം? ഗൈസ്, അങ്ങനെ നമ്മള് വാഗമണ്ണി വന്ന് ചാറ്റ മഴയത്ത് നമ്മള് കാപ്പി ഇട്ട് കുടിച്ചോണ്ടിരിക്കുക. ഗൈസ്, മഴ പെയ്യുന്നു, നനയണ്ട. അയ്യോ, മേളിൽ വെള്ളം വീഴുന്നില്ല. ഇതിലെ കോടമഞ്ഞിന് ഒരു ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞ്, ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞുണ്ട്. ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ആവി പറക്കുന്നുണ്ടോ? നല്ല ചൂട് കൂടെ വന്നിട്ട് കേട്ടോ, നല്ല രസമുണ്ട്. ആവി പഞ്ചസാര ഗ്ലാസ് കണ്ടാ അടുക്കിയിരിക്കുന്നത്. കാപ്പി സെറ്റ് ആയി. വെട്ടം വെട്ടം കാപ്പി കിട്ടും. ഒരു സാധു കൂടെ കൂടെ വെച്ചു കൂടെ വെച്ചു ഒരു കാപ്പി കുടി കയറി വണ്ടിക്കാതെ കയറി ആ വണ്ടിക്കാതെ കയറി അതൊരു കയറി കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത ചാറ്റമഴയാണ് ഗൈസ്. എന്നാൽ ഈ ചാറ്റമഴയത്തോണ്ട് അന്തസ്. ഇനി ആർക്കാ കാപ്പി ഇട്ടുള്ള? സൂപ്പർ കാപ്പി. ഈ കാപ്പി ഇപ്പൊ കുടിക്കണ്ടേ? നമുക്ക് ഈ ചാറ്റമഴയത്ത് ഈ ഒരു കാപ്പി നടന്നു, നല്ല ചൂട് കാപ്പി. ഒരു രക്ഷയില്ല. അങ്ങോട്ട് കാപ്പി ഉണ്ട്. താങ്ങിയതാ എനിക്ക് മനസ്സിലായി. കുറച്ച് കാപ്പി ഉള്ള തിരുടി അടിപൊളി കാപ്പി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കുടിക്കട്ടെ അന്നേരം. അപ്പൊ ഗൈസ്, ഇനി കാപ്പിയെ കുടിച്ചിട്ട് നമുക്ക് എവിടെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക, എന്നിട്ട് ബാക്കി അവിടെ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പതുക്കെ വൈകിട്ടൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും കാപ്പി കുടിച്ച് നൈസായിട്ട് വീണ്ടും യാത്ര തുടങ്ങാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ആ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്ന യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ പൊളിയായിരുന്നു. അടിച്ചു പൊളിച്ചു. ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. കാര്യം നമ്മൾ ഒന്ന് രണ്ട് റിസോർട്ട്സൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് റൂമൊന്നും ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയൊരു റൂം എടുത്തു. നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറണം. എന്തായാലും യാത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. ഒരു 3 മണിയായിട്ടുണ്ട്. ഈ 3 മണിക്കാണ് നമ്മൾ ഈ വൈൻഡപ്പ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ നല്ല എന്താ പറയുന്നത്, കുറേ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് വേറെ റിസോർട്ടിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ അതിൻ്റെ വരുന്നുണ്ടായിരിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു കിഡിലം വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.